നമസ്കാരം. കോപ്പി പേസ്റ്റ് എന്നത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് വാക്കുകളാണ്. എവിടെന്നെങ്കിലും കോപ്പി ചെയ്യുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു, വളരെ സിമ്പിളാണ് അല്ലേ? എന്നാൽ ഇത്തരത്തിൽ കോപ്പി പേസ്റ്റ് ജോബിലൂടെ പ്രതിമാസം എങ്ങനെ 45,000 രൂപ വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള രണ്ട് വേർഡുകൾ, എവിടെന്നെങ്കിലും കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പക്ഷേ ഇത് എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കോപ്പി ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്തെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾ അതേപോലെ നമ്മൾ ചെയ്ത് നമുക്ക് വരുമാനം കിട്ടും. നേരത്തെ കോപ്പി പേസ്റ്റുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നിരവധി ആൾക്കാർ അതിൽ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ വരുമാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഇത് മറ്റൊരു കോപ്പി പേസ്റ്റ് ജോബാണ്. ഇവിടെ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. എമൗണ്ട് കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരുപാട് കൂടുതലൊന്നുമല്ല, ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള റേറ്റാണ്. ഈ 45,000 ഓൺലൈൻ ജോബിലൂടെ കിട്ടുക എന്ന് വെച്ചാൽ അത് വലിയൊരു ബാലികേറമലയൊന്നുമല്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കേവലം ഒരു 15,000 മുതൽ ഒരു 45,000-60,000 രൂപ വരെ ഒരു ബേസ് റേറ്റാണ്. 15,000 ഉള്ളവൻ പിറ്റത്തെ മാസം ഒരു 30,000-25,000 ആവും, പിന്നെ ഒരു 45,000-50,000 ഒക്കെ റേഞ്ചിലേക്ക് ഒരു മാസം എത്തിക്കൊടുക്കും. ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പാസീവ് ഇൻകം എല്ലാവർക്കും ആവശ്യമാണ്. ഇനി എത്ര വലിയ ജോലിക്കാരനാണെങ്കിൽ പോലും പാസീവ് ഇൻകം ആവശ്യമാണ്. ഏതെങ്കിലും സമയത്ത് ജോലി ഇല്ലാതെയോ ബിസിനസ് എന്തെങ്കിലും നഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഒരു വഴി വേണ്ടേ? ഒരു കുലത്തൊഴിൽ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയാണ് പാസീവ് ഇൻകത്തിന് നമ്മൾ കൊണ്ടു നടക്കുക. നമ്മൾക്ക് സ്വന്തമായിട്ട് പഴയ ആൾക്കാർക്ക് കുലത്തൊഴിൽ ഉണ്ടായിരുന്നു, ഒരു ഫാമിലിക്ക് ഒരു തൊഴിൽ. അതേപോലെ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ജോബോ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു വർക്കോ നമുക്ക് ഉണ്ടാവണം, അതൊരു നമ്മുടെ സ്കില് പോലെ. അത് നമുക്ക് ഇത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പാസീവ് ഇൻകം മേക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ, ഓൺലൈൻ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എൻ്റെ ബ്ലോഗിലെത്തും. അവിടെ ഡീറ്റെയിൽ ആയിട്ട് എത്ര പേയ്മെൻറ്റ് കിട്ടും, എങ്ങനെയാണ് ഫ്രീ രജിസ്ട്രേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, അതെങ്ങനെ പ്രോസസ് ചെയ്യണം, കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതിയിട്ട് അതിന് താഴെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടി ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടുന്ന ഒരു ഡാഷ് ബോർഡിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ഒരു ഡാഷ് ബോർഡിനകത്ത് കാണാം ആഡ് ഫോക്കസ്. ഇതാണ് കമ്പനിയുടെ പേര്, ആഡ് ഫോക്കസ്. ഷ്രിങ്ക് ഷെയർ ഏൺ, സിമ്പിളായിട്ട് ഒരു യു ആർ എൽ ഷോർട്ട്നർ എന്ന് വേണമെങ്കിൽ ഇതിനെ ചുരുക്കി പറയാം. പക്ഷേ യു ആർ ഷോർട്ട്നർ എന്ന് പറഞ്ഞ് ഇതിനെ സിമ്പിളാക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ ഒരു യൂട്യൂബിലുള്ള വീഡിയോ ഇവിടെ സിമ്പിളായിട്ട് ആഡ് ചെയ്തു, എന്നിട്ട് ഷ്രിങ്ക് ചെയ്തു, അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഷോർട്ട് യു ആർ എൽ കിട്ടും. ഈ യു ആർ എൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനി പറയുന്നു 1,000 വിസിറ്റ് വന്നാൽ $22 കിട്ടും. $22 എന്ന് പറഞ്ഞാൽ എത്രയാവും? ഏകദേശം ഒരു 1,500 രൂപ ഉണ്ടാവും അല്ലേ. അതിനേക്കാൾ മുകളിലാണ്, 800, 1,600, 1,600, 1,700 രൂപ ഏകദേശം ആയി. എന്നാലും നിങ്ങൾ കൂട്ടിക്കോ, ഒരു 1,500 രൂപ പേയ്മെൻറ്റ് കിട്ടും 1,000 വിസിറ്റിന്. ഇങ്ങനെ 10 ദിവസം കിട്ടിയാൽ എത്ര കിട്ടും? 30 ദിവസം കിട്ടിയാൽ എത്ര കിട്ടും? ഏകദേശം 10-45,000 ഇല്ലേ. ഇത് വെറും 1,000 വിസിറ്റേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. ഇതിനേക്കാൾ വിസിറ്റ് കിട്ടും. ലൈക്ക് എൻ്റെ വാട്സപ്പിനകത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5,000 മുതൽ 7,000 ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ നിങ്ങളുടെ അതിനകത്തല്ലേ, ഞങ്ങളുടെ അതിനകത്ത് പറ്റില്ലല്ലോ. യെസ്, നിങ്ങളുടെ അതിനകത്ത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഫേസ്ബുക്കിൽ. എത്ര ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ആക്റ്റീവ് അല്ലേ. ആ ഗ്രൂപ്പിനകത്ത് കൊണ്ടുപോയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കോണ്ടൻറ്റ് കൊണ്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങിലുള്ള യൂട്യൂബ് വീഡിയോ ഒരുപാട് ആൾക്കാർ മലയാളികളുടെ യൂട്യൂബ് വീഡിയോ ആണ്. 1 മില്യൺ, 2 മില്യൺ, 3 മില്യൺ ഒക്കെ കിട്ടിയ യൂട്യൂബ് വീഡിയോ. ആ വീഡിയോ സിമ്പിളായിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. കുക്കിംഗ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു DIY ആണെങ്കിലോ, എന്ത് ടൈപ്പ് വീഡിയോ ആണെങ്കിലും പ്രശ്നമില്ല. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് വരുമാനമാണ്. ഇനി 1,000 വിസിറ്റ്സ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു ഫേസ്ബുക്ക് പേജിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോകുമ്പോഴോ അവിടെ എത്ര വിസിറ്റ് ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു പോസ്റ്റ് ആ വ്യക്തി ഇട്ടാൽ, ടിയാനിട്ട് കഴിഞ്ഞാൽ എത്ര വിസിറ്റ് കിട്ടും. അപ്പോൾ അത്രയും വിസിറ്റ് കിട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തൊരു കാര്യം കൂടിയുണ്ട്, ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന വിഷയത്തെക്കുറിച്ച് മാത്രം കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ട്, ഞങ്ങൾ ഓൺലൈൻ ജോബിനെ കുറിച്ച് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനകത്ത് എല്ലാ ദിവസവും ഇത് സംഭവം ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ഒരു ഓഫറാണ്. അപ്പം ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു ഐഡിയ എൻ്റെ തലയിൽ ഇപ്പോൾ ഓടി വന്നത്. നമ്മളിപ്പോൾ ഈ ലിങ്ക് ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നില്ലേ, അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇപ്പോൾ മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ ഷോർട്ട് ചെയ്ത് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം ആർക്കാണ് കിട്ടുന്നത്? ഈ കമ്പനിക്ക് വരുമാനം കിട്ടുന്നു. ഈ കമ്പനിക്ക് $10-40 കിട്ടും. അതിൽ നിന്ന് ഒരു 50% ആയിരിക്കും നമുക്ക് തരിക. എന്തുകൊണ്ട് ആ 50% നമുക്ക് തന്നെ കിട്ടിക്കൂടാ? അപ്പോൾ നമ്മൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇതുപോലെ യു ആർ എൽ ഷോർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അതുപോലെ മറ്റൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു യൂട്യൂബ് പോലത്തെ ഒരു വെബ്സൈറ്റ് തുടങ്ങാം. എന്നിട്ട് യൂട്യൂബിൻ്റെ തന്നെ വീഡിയോ കൊണ്ടുവന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കുറേ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പ്രൊഫഷണലി പറയുകയാണെങ്കിൽ അവരുടെ വീഡിയോ ഒന്നും നമ്മൾ കോപ്പി ചെയ്യുന്നില്ല. ലൈക്ക് അവരെ വീഡിയോസ് നമുക്ക് എംബഡഡ് ചെയ്യാം. എംബഡഡ് ചെയ്ത് നമ്മളൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നമുക്കത് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ അതിന് മുഴുവൻ വരുമാനം നമുക്ക് തന്നെ എടുക്കാൻ പറ്റും, മുഴുവൻ പൈസ നമുക്ക് തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിലൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസയാണ്. ഇപ്പോൾ ആലോചിക്കുകയെ, രണ്ട് ഓപ്പർച്യൂണിറ്റി ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു. നമ്മൾ ചിന്തിച്ച് പോയത് വേറെ പരിപാടി, ചെയ്യാൻ പോയത് വേറെയാണ്, രണ്ട് വേറെ ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടി. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൂടിയോ,
പൈസയുടെ അളവ് കൂടിയോ ഇങ്ങനെ കൂട്ടി കൂട്ടി എടുക്കാൻ പറ്റും. ഇതിൻ്റെ പേ ഔട്ട് റേറ്റ് ഉണ്ട്, ഓരോ രാജ്യത്തിനും ഡിപ്പെൻസ് ആണ്. ഇതിനകത്ത് ഒരു റെഫറൽ പ്രോഗ്രാം ഉണ്ട്, 20% നമുക്ക് റവന്യൂ കിട്ടും. നിങ്ങൾക്ക് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലിങ്ക് വഴി ഷെയർ ചെയ്യണം. ഞാൻ എൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ലിങ്കാണ് ഷെയർ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ലിങ്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതിന് 20% നിങ്ങൾക്ക് കിട്ടും. ഇനി എൻ്റെ പേ ഔട്ട് റേറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പേ ഔട്ട് റേറ്റ് നമ്മുടെ ഇന്ത്യയിലാണ് ഈ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വിചാരിക്കുന്നത്ര എമൗണ്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ തായപ്പോൾ എല്ലാ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ത്യ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. $12 ഇതിനകത്ത് ഇന്ത്യയിലുള്ള റേറ്റ് ഉള്ളത്. 1 visit 2 visit 3 visit 4 visit 5th visit 1 visit 2 visit 3rd visit 4th visit 5th visit അങ്ങനെ റേറ്റ് ഓരോ വിസിറ്റിൻ്റെ റേറ്റ് നിങ്ങൾ കാണാൻ പറ്റും. സോ ഹയസ്റ്റ് റേറ്റ് ആണ് ഈ കാണുന്നത്. ഇന്ത്യയിൽ $12 റേറ്റ്. അപ്പോൾ $22 കിട്ടിയില്ല, $12 കിട്ടുള്ളൂ. അപ്പോൾ റേറ്റ് നേരെ കുറഞ്ഞു. പക്ഷേ 1000 visit എന്ന് പറഞ്ഞ് നമുക്ക് 2000 ആക്കി മാറ്റി നമുക്ക് ഈ പറഞ്ഞ തുക ഏൺ ചെയ്യാൻ പറ്റും. കുറേ കാലങ്ങളായിട്ടുള്ള സൈറ്റാണ്. എന്തൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വരെ നിങ്ങൾ കോൺടാക്ട് അസ് പേജ് ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. FAQs ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ട്സ് മറ്റു ഒരുപാട് ഡൗട്ട്സ് കാണും. ആ ഡൗട്ട് അവരോട് ചോദിക്കുന്നതിന് മുമ്പ് ഇവിടെ കയറിയിട്ട് നിങ്ങൾ ആ ഡൗട്ടുകൾക്കുള്ള ആൻസേഴ്സ് ഇവിടെ ഉണ്ടോ നോക്കുക. ഇവിടെ FAQs അതിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ആഡ് ഫോക്കസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ലിങ്ക് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് പേയ്പാളിലേക്ക് പേയ്മെൻറ്റ് ഇങ്ങനെ വാരിക്കൂട്ടാൻ പറ്റുന്ന ഒരു എമണ്ടൻ വെബ്സൈറ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരും വരുമാനം ഉണ്ടാക്കണം. ഒരു 10 companies എടുത്തിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു മാസം 1,00,000 വരുമാനം ഉണ്ടാക്കിയിട്ട് പ്രൊഫഷണലായിട്ട് മാറുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ജോബും ഓൺലൈൻ ജോബും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക, നല്ല രീതിയിലാവുക, നല്ല ജീവിതം സെറ്റാക്കി എടുക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം അവർക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കും, അവരെ ലൈഫ് മാറുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരെണ്ണം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. പുസ്തകം ഓൺലൈൻ ജോബ് മാസ്റ്റർ ഉണ്ട്, ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.